ദശാംശം കൊടുക്കുക അല്ലെങ്കിൽ പസാരം കൊടുക്കുക അല്ലെങ്കിൽ പത്തിലൊന്ന് ദൈവവേലയ്ക്കായി സംഭാവന ചെയ്യുക എന്ന ഈ ഒരു മതപരമായ കടമയെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ എന്ന ഇക്കാലത്ത് അനേകം ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് വളരെ പഴക്കമുള്ളൊരു വിഷയമാണ്, പല വശങ്ങളുള്ള ഒരു വിഷയമാണ്. ഒരു വീഡിയോയുടെ പരിധിക്കുള്ളിൽ ഇതിൻ്റെ എല്ലാ അംശങ്ങളും വേണ്ടതുപോലെ പരിശോധിപ്പാൻ കഴിയുകയില്ല എന്ന ഒരു സത്യാവസ്ഥ ആദ്യമേ രേഖപ്പെടുത്തിക്കൊണ്ട് അധികം ആമുഖമില്ലാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതുകയാണ്. നാം ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഈ ദശാംശം കൊടുക്കുക എന്ന കടമ വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്, ഇത് പുരോഹിതരെ ബാധിക്കുന്നതല്ല. അയ്മേനികൾ മാത്രമാണ് അവരുടെ വരുമാനത്തിൻ്റെ 10% ദൈവവേലയ്ക്കായി മാറ്റിവെച്ച് ദൈവവേല ചെയ്യുവാൻ ഉത്തരവാദപ്പെട്ടിരിക്കുന്നു എന്ന് എല്ലാവരും ധരിച്ചിരിക്കുന്ന, ദൈവവേലയ്ക്കായി തന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പുരോഹിതരെ ഏൽപ്പിക്കേണ്ടത്. അവർ ആ ഒരു പ്രത്യേകമായ അവസ്ഥയിലായിരിക്കുന്നതിനാൽ അവർ അധ്വാനിച്ച് ഒന്നും നേടുന്നില്ല എന്നതുകൊണ്ട് ദശാംശം കൊടുക്കുക എന്ന കടമയിൽ നിന്ന് പരമ്പരാഗതമായി അവർ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് നാം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു തത്വത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം. വളരെ അഭിമാനത്തോടുകൂടി അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ആർക്കും ഭാരമായിരുന്നില്ല, ഞാൻ അധ്വാനിച്ച് എൻ്റെ സന്ധിപ്പിനുള്ള വക നേടിയിരുന്നു. അദ്ദേഹം ടെൻറ്റ് മേക്കിംഗ് എന്ന പരിപാടിയാണ്, അധ്വാനമാണ്. അപ്പോൾ ഉച്ചവരെ ഈ കൂടാരം പണി ചെയ്ത് അതിൻ്റെ വരുമാനം കൊണ്ട് ഉപജീവനം നയിക്കുകയും ബാക്കിയുള്ള സമയത്ത് വളരെ ഊർജ്ജസ്വലമായി ദൈവവേല ചെയ്ത്, നമുക്കറിയാം ചരിത്രത്തിലെ ഏറ്റവും ബഹുമാനിതനായ സുവിശേഷകൻ പൗലോസായിരുന്നു, ചർച്ച് പ്ലാന്റർ. അദ്ദേഹം ഇവിടെയൊക്കെ സഭകൾ സ്ഥാപിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ ആളുകളുടെ വലിയ സംഭാവനയൊന്നുമില്ലാതെ ദൈവവേല ചെയ്യുവാൻ ഒരു വ്യക്തിക്ക് കഴിയും എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് പൗലോസ് അപ്പോസ്തലൻ എന്ന് സൂചിപ്പിക്കുന്നത് മാത്രം, കൂടുതലായിട്ട് ഒന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല. നമുക്കിനിയും എന്തുകൊണ്ടാണ് ഈ ദശാംശം മാറ്റിവെക്കണം എന്ന് പറയുന്നത്, അതിൻ്റെ രണ്ട് മർമ്മങ്ങൾ ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യുകയാണ്. നാം കൊടുക്കുന്ന ദശാംശം കൊണ്ട് രണ്ട് കാര്യമാണ് ചെയ്യണം എന്ന് പറയപ്പെടുന്നത്. ഒന്ന്, പുരോഹിതന്മാരെ സന്ധിക്കുക. രണ്ട്, പാവപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്യുക, അവരുടെ ആവശ്യത്തിൽ അവരോട് സഹകരിക്കുക. ഈ രണ്ട് ന്യായങ്ങളാണ് ഈ ദശാംശം ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നതിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലേതെല്ലാം സഭയിൽ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ സന്ധിപ്പിനായി, അവരുടെ സംരക്ഷണത്തിനായി, അവരുടെ ആവശ്യങ്ങളിൽ അവരോട് സഹകരിക്കുന്നതിനായി ഈ ദശാംശം ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നത് നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയാൽ മതിയാകും. ജോൺ കാൽവിൻ എഴുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ദ ക്രിസ്ത്യൻ റിലിജൻ എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകമുണ്ട്, അത് അനേക വാല്യങ്ങളിലാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, മിഡിൽ ഏജസ് വരെ യൂറോപ്പിലെ സഭകൾ അവയുടെ വരുമാനത്തിൻ്റെ 10 മാറ്റിവെച്ച് പാവപ്പെട്ടവരുടെ സന്ധിപ്പിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. പക്ഷേ മിഡിൽ ഏജസ് ആയപ്പോൾ പുരോഗത ശ്രേഷ്ഠന്മാരുടെ എന്ന് പറഞ്ഞാൽ മെത്രാന്മാരുടെ ആർഭാടനം വർദ്ധിച്ചതുകൊണ്ട്, ലക്ഷൂറിയസ് ലൈഫ് വർദ്ധിച്ചതുകൊണ്ട് പാവപ്പെട്ടവർക്കായി 10% മാറ്റിവെക്കുന്ന ആ ഒരു താരിപ്പ് ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് അദ്ദേഹം അവിടെ ചിത്രീകരിക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നു. ഇനിയും എനിക്ക് പറയാനുള്ളത്,
പഴയ നിയമത്തിലേക്ക് നമുക്കറിയാം ഇതിൻ്റെ ആ ഒരു ഭാഗം ഭാവം പഴയ നിയമമാണ്. ഈ ദശാംശം എന്നുള്ളത് ഒരു ക്രിസ്ത്യാനികൾക്ക് മാത്രം പ്രത്യേകതയുള്ള ഒരു ആചാരമല്ല, അത് യഹൂദന്മാരുടെ ആചാരം ക്രിസ്ത്യാനികൾ കടമെടുത്തതാണ്. കാരണം യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും പൊതുവായുള്ള ഘടകം പുരോഹിത വർഗമാണ്. അതുകൊണ്ടാണ് ഈ ദശാംശം എന്ന ആശയം ഉടലെടുത്തത് എന്ന് ഞാൻ ഈ സമയത്ത് ഒന്ന് പറയുകയാണ്. നല്ല മഴ പെയ്യാൻ പോകുന്നു, അതിൻ്റെ ശബ്ദം ഇതിൽ ഇടപെടും, നിങ്ങൾ ദയവായി ക്ഷമിക്കണം, എനിക്കല്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ നമുക്ക് പഴയ നിയമത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അനേക ഭാഗങ്ങളുണ്ട്, ഒന്ന് രണ്ട് ഭാഗം മാത്രം ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. പഴയ നിയമത്തിൽ ആദ്യമായി ദശാംശത്തെ പറ്റി പരാമർശിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അതിൻ്റെ 14 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ അബ്രഹാം മെൽക്കീസദേക്കിന് ദൈവത്തിൻ്റെ പുരോഹിതനായ രാജകീയ പുരോഹിതനായ മെൽക്കീസദേക്കിന് ഇങ്ങനെ ദശാംശം കൊടുത്തു എന്ന് അവിടെ പറയുന്നു. ദശാംശത്തെപ്പറ്റിയുള്ള അടുത്ത പരാമർശം ഈ പുസ്തകത്തിൽ നാം കാണുന്നത് 28 അധ്യായത്തിൻ്റെ 22 വാക്യത്തിലാണ്. അവിടെ യാക്കോബ് തൻ്റെ പ്രയാണമധ്യേ ദൈവത്തോട് നടത്തുന്ന ഒരു ഉടമ്പടിയുണ്ട്. അവൻ പറയുന്നത്, നീ എന്നെ അനുഗ്രഹിച്ചാൽ നീ എനിക്ക് നൽകുന്നതിൻ്റെ ഒക്കെയും 10% ഞാൻ നിനക്ക് മടക്കിത്തരും. ഇതല്പം നർമ്മരസത്തോടുകൂടെയാണ് ഞാനെപ്പോഴും വായിക്കാറുള്ളത്, ചിന്തിക്കാറുള്ളത്. കാരണം ദൈവത്തിന് യാക്കോബിൻ്റെ കയ്യിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം കൊട്ടി നിറച്ചിട്ട് അതിൻ്റെ 10% എനിക്ക് തരണേ എന്ന് പറയേണ്ട വല്ല ഗതികേടുമുണ്ടോ? പോട്ടെ, അത് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആശയങ്ങളാണ് പുരോഹിതവർഗത്തിൻ്റെ സംതൃപ്തിന് വേണ്ടി എവിടെയൊക്കെ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ടോ അതിനെയൊക്കെ ന്യായീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള മുടന്ത ന്യായങ്ങളും ചിന്തിക്കാൻ പ്രത്യേകിച്ച് കൊള്ളരുതാത്ത മർമ്മങ്ങളുമാണ് അല്ലെങ്കിൽ ന്യായങ്ങളുമാണ്, യുക്തികളുമാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഇതൊരു നിയമമായി വരുന്നത് ലേവ്യക്കാരുടെ പുസ്തകത്തിൽ, ലേവ്യ പുസ്തകത്തിലാണ്. ലേവ്യ പുസ്തകത്തിൻ്റെ 27 അധ്യായം, അതായത് അവസാനത്തെ അധ്യായമാണ്. അതിൻ്റെ 30 വാക്യത്തിൽ ഇങ്ങനെ ദശാംശം കൊടുക്കേണ്ടത് നിന്റെ കടമയാണ്, ഒരു നിയമത്തിൻ്റെ സ്വരം അവിടെ വരുന്നുണ്ട്. ഞാനത് വായിച്ച് വിശദീകരിച്ച് നിങ്ങളുടെ സമയം അതിനുവേണ്ടി ചിലവഴിക്കുന്നില്ല. നിങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കാവുന്നതാണ്. ലേവ്യ പുസ്തകം 27 അധ്യായത്തിൻ്റെ 30 മുതൽ വേണമെങ്കിൽ 33 വരെ വായിച്ചുകൊള്ളൂ. അത് ഈ വിഷയത്തെ പരാമർശിക്കുന്നതാണ്. എന്നാൽ എനിക്ക് വളരെ മുതലോടുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഈ ദശാംശത്തെപ്പറ്റിയുള്ള യേശുവിൻ്റെ നിലപാടാണ്. അത് കാണണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 23 വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ യേശു പറയുന്നത്, നിങ്ങൾ തുച്ഛമായ കാര്യങ്ങൾ അവയെപ്പറ്റി അവയ്ക്ക് ദശാംശം കൊടുക്കണമെന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ കാര്യമായതിനെപ്പറ്റി ദശാംശം കൊടുക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. ഇതാ 23 അധ്യായം 23 വാക്യം ഇപ്രകാരമാണ്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ കലമേറിയതിനെ തിരിച്ചു കളയുകയും ചെയ്യുന്നു. അർത്ഥം എന്താണ്? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള നേട്ടങ്ങളുണ്ടായിരിക്കും. പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഒന്ന്, ശരീരം കൊണ്ട് അധ്വാനിച്ച് ഭൗതികമായ നേട്ടം തീർച്ചയായും ഉണ്ടാകും. അതിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാര്യം ഉണ്ടായിരിക്കാൻ സംശയമില്ല. കാരണം നാം അധ്വാനിക്കുന്നത് ദൈവം സൃഷ്ടിച്ച് നമുക്ക് നൽകിയ തട്ടത്തിന്മേലാണ്. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത് മാത്രമല്ല അധ്വാനം, അത് മാത്രമല്ല നേട്ടം. ദൈവീകമായ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗിച്ച് അതിനെ പിന്തുടർന്നിരുന്നത് കൊണ്ട്
ആത്മീകമായ നേട്ടങ്ങൾ ഉണ്ടാകും. നീതി, കരുണ, സത്യത്തെ സാക്ഷീകരിക്കുക, അല്ലെങ്കിൽ യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നീതിക്ക് വേണ്ടി വിശുദ്ധ ദാഹിക്കുന്നവൻ, അങ്ങനെയുള്ള അനുഭവത്തിൻ്റെ 10%, അത് നിങ്ങൾ എന്താണ് അർപ്പിക്കാത്തത്? അതിനാണ് സാക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ ഇടയിൽ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം എനിക്ക് ഇന്ന ദൈവദാസനിൽ കൂടെ ഒരു വലിയ ഭൗതികമായ ലാഭം തന്നു, എനിക്ക് കാനഡയിൽ പോകാൻ വിസ കിട്ടി, എനിക്ക് ഇസ്രയേലിൽ പോകാനായിട്ട് ടിക്കറ്റ് കിട്ടി, എൻ്റെ മകന് സിനിമയിലൊരു അവസരം കിട്ടി, എനിക്കൊരു കാറ് വാങ്ങിക്കാൻ ഒത്തു, ഇതേ പറയുന്നുള്ളൂ. അല്ല, രോഗശാന്തി കിട്ടി. അല്ലാതെ ഞാൻ നീതിയുടെ പാതയിൽ സഞ്ചരിച്ചു, സത്യത്തെ സാക്ഷീകരിച്ചു, നന്മ ചെയ്തു, ദൈവഹിതമായി ഭൂമി നിറവേറ്റി, അങ്ങനെ ഞാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അത്ഭുതകരമായ അനുഗ്രഹം തുളുമ്പിൽ നിന്ന അനുഭവങ്ങളുണ്ടായി. അതിതാ സഭയുടെ മേന്മയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എന്നാരും പറയാറില്ല, അത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് യേശു അവരോട് പറയുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദശാംശം എന്ന് പറയുന്നത് നിങ്ങൾ മാമോനിൽ ഒതുക്കുകയാണ്. ദൈവികമായ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് താല്പര്യമില്ല, ഇത് ഞാനല്ല പറയുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ യേശുവിനെ കൃത്യമായി ദശാംശം എന്നാൽ എന്ത് എന്നതിനെ പറ്റി ഒരു ആത്മീകമായ ധാരണയുണ്ടായിരുന്നു. അത് ദശാംശം എന്നാൽ എന്ത് എന്ന പുരോഹിതവർഗത്തിന് അന്നും എക്കാലത്തും ഉണ്ടായിരുന്ന ധാരണയിൽ നിന്ന് തുലവും വ്യത്യസ്തമായിരുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഒരു കാലത്തും പരാമർശിക്കപ്പെടുകയില്ല എന്നതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ അല്പം കൂടെ വിളിച്ച് വ്യക്തമാകുന്നതിന് വേണ്ടി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഉള്ള ഒരു ഉപമ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഉപമയാണ്. അതുകൊണ്ട് ആ ഭാഗം വായിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. താലന്തുകളുടെ ഉപമ. ഒരു യജമാനൻ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ 3 ശിഷ്യന്മാരെ വിളിച്ച് ഒരുത്തന് 5 താലന്തും ഒരുത്തന് 2 താലന്തും മറ്റവൻ 1 താലന്തും കൊടുത്തു. 5 താലന്തും 2 താലന്തും കിട്ടിയവൻ ഉടനെ പോയി അധ്വാനിച്ച് 5 10 ആയും 2 4 ആയും വർദ്ധിപ്പിച്ചു. 1 താലന്ത് കിട്ടിയവനും പോയി അധ്വാനിച്ചു. അവൻ്റെ അധ്വാനം കുഴികൊഴിക്കുക എന്നതായിരുന്നു. അവിടെ അതുകൊണ്ടിട്ടു. യജമാനം വന്നപ്പോൾ 3 പേരും പറയുക, ആദ്യത്തെ 2 പേര് ദശാംശമല്ല കൊടുത്തത്, 100% കൊടുത്തത്. നീ എന്നെ 5 ഏൽപ്പിച്ചു, ഇതാ 10. നീ എന്നെ 2 ഏൽപ്പിച്ചു, ഇതാ 10. ഇതായിരിക്കണം നമ്മൾ ദർശനം. അതിൻ്റെ അർത്ഥം എന്താണ്? നാം ദൈവത്തെ മാനിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ 10% കൊണ്ടോ നമ്മുടെ വരുമാനത്തിൻ്റെ 10% കൊണ്ടോ അല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ആകെത്തുക കൊണ്ടാണ് ദൈവത്തെ മാനിക്കേണ്ടത്. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും നേട്ടങ്ങളുടെയും ആകെത്തുക കൊണ്ട് ദൈവത്തെ മാനിക്കുമ്പോൾ നാം ദൈവവേല ചെയ്യുന്നു. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ, യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൽ ചില ആളുകൾ ദൈവവേല ചെയ്യാനായി മാറ്റിവെച്ചിരിക്കുന്നുവെന്നോ മറ്റുള്ളവർ ഭൗതികമായി അധ്വാനിച്ച് അവരെ സന്ധിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ വരുമാനത്തിൻ്റെ 10% കൊടുക്കണമെന്നോ എന്നുള്ളതല്ല. അതിന് യാതൊരു വിധത്തിലുള്ള അംഗീകാരവുമില്ല. യേശുവിൻ്റെ ദർശനം എന്താണ്? ദൈവവേല എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പം നാം 10% കൊടുക്കണമെന്ന് പറയുന്നത് ദൈവവേല സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണെന്നാണല്ലോ പറയുന്നത്. എന്നാൽ ദൈവവേല എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് യേശു പറയുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ, നിന്റെ വ്യക്തിത്വത്തിൻ്റെ, നിന്റെ സാഹചര്യങ്ങളുടെ, നിങ്ങളുടെ കഴിവുകളുടെ, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പൂർണ്ണത കൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ മാനിക്കേണ്ടത്. ആ ദർശനത്തിൽ നിങ്ങൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു അതാണ് ദൈവവേല. അല്ലാതെ 100 പേര്, 200 പേര്, 5000 പേര് ചില പ്രത്യേക വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നതുകൊണ്ട് അവർ ദൈവവേല ചെയ്യുന്നു നിങ്ങൾ പറയരുത്. അത് മണ്ടത്തരമാണ്, യാതൊരു വിധത്തിലുള്ള ബുദ്ധിയും അതിലില്ല എന്നതാണ് യേശുവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ പുരോഹിത വർഗം ജനങ്ങളെ ധരിപ്പിച്ചിരിക്കുന്ന ഈ ദശാംശം എന്ന് പറയുന്ന പരിപാടി നിന്നു പോകും. കാരണം ദൈവവേല ചെയ്യേണ്ടത് പുരോഹിതന്മാരല്ല, അല്ലെങ്കിൽ പുരോഹിതന്മാർ മാത്രമല്ല,
വിശ്വാസ സമൂഹം ആകമാനം ആരെയും ഒഴിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിൽ എല്ലാവരും കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ജനം വിശ്വാസ സമൂഹം എല്ലാവരും അനുസ്യൂതം എല്ലാ സമയത്തും ദൈവവേല ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ദർശനം പരിപൂർണമായി ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ ദശാംശം എന്ന് പറയുന്ന ഈ ഒരു വരുമാന മാർഗം ഒരു ഒരു നിർബന്ധമായി ജനങ്ങളുടെ നേരെ അടിച്ചെത്തിക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പം ഇവിടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യേശു പറയുന്നത് ഈ ദശാംശം എന്ന് പറയുന്നത് അതിലൊരിക്കലും ഒരു നിർബന്ധം ഉണ്ടാകരുത്, അതൊരു നിയമമാക്കരുത്, അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഈ താലത്തുകളുടെ ഉപമയിൽ യജമാനൻ മടങ്ങി വരുമ്പോൾ എൻ്റെ 10% എൻ്റെ ദശാംശം എൻ്റെ അത് ചോദിക്കുന്നില്ല. അവൻ മടങ്ങി വരുമ്പോൾ അധ്വാനിച്ചവർ ദൈവഹിതമനുസരിച്ച് ജീവിച്ചവർ അല്ലെങ്കിൽ യജമാനനെ മാനിച്ച് ജീവിച്ചവർ അധ്വാനിച്ചവർ അവരുടെ നേട്ടത്തിൻ്റെ ആകത്തുക കൊണ്ട് യജമാനനെ മാനിക്കുകയാണ്. അങ്ങനെ മാനിക്കുമ്പോൾ അത് അവർക്ക് തിരിച്ചു കൊടുക്കുകയും അവരെ കൂടുതൽ മാന്യതയേറിയ മേന്മയേറിയ ചുമതലയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഇതാണ് ആത്മീയ ആദർശനം. അത് തിരസ്കരിച്ചെങ്കിൽ മാത്രമേ പുരോഹിതവർഗം അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഈ ദശാംശം നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് ഇന്നത്തെ സത്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദശാംശം എന്ന് പറയുന്നതിൽ ഒരു വലിയ അപാകതയുണ്ട്. ഞാൻ പറയുമ്പോൾ പലരും ഒരു പ്രതിഷേധം വന്നാൽ പറയാം, പിന്നെ പള്ളി എങ്ങനെയാണ് നടക്കുന്നത്, അച്ഛന്മാരെങ്ങനെയാണ് ജീവിക്കുന്നത്, പള്ളി വേണമെന്ന് ആര് പറഞ്ഞു, അച്ഛന്മാർ വേണമെന്ന് ആര് പറഞ്ഞു, യേശു പറഞ്ഞു. ഇതൊന്നുമില്ലാത്ത ജനം ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ ഈ ലോകത്തിൽ സാക്ഷീകരിക്കുന്നതിനാണ് യേശു വന്നത്. അവനൊരു മതം സ്ഥാപിക്കാൻ വന്നതല്ല, അവനൊരു പുരോഹിതവർഗത്തെ സൃഷ്ടിക്കാൻ വന്നതല്ല. യേശു വന്നത് ജനം ആബാലവൃദ്ധം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും തുറകളിലും സംരംഭങ്ങളിലും അവർ ദൈവത്തോടുള്ള സംസർഗത്തിൽ കൂട്ടായ്മയിൽ അവർ ചെയ്തതൊക്കെയും ദൈവത്തിന് നൽകുന്ന സമർപ്പണമായി ദാനമായി ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നതുപോലെ നിർവഹിക്കുന്നു. ആ അവസ്ഥയിലേക്ക് ജനങ്ങളെ ഉയർത്തുവാനാണ് ഞാൻ കൊടുക്കേണ്ട ദശാംശം. എന്താണ് ഒരു അധ്യാപകനായി ഞാൻ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറാണെങ്കിൽ ആതുര ശുശ്രൂഷയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ, ഞാൻ ചെയ്യുന്ന സേവനം ചില വ്യക്തികൾക്ക് ആശ്വാസം പകരുന്നു എന്നത് മാത്രമല്ല, പിന്നെയോ എൻ്റെ സേവനത്തിൻ്റെ 100% ഞാൻ ദൈവത്തിന് സമർപ്പിച്ച് സേവനം ചെയ്യുകയാണ്. അങ്ങനെ സേവനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന വലിയ സന്തോഷവും ആഹ്ലാദവും നിർവൃതിയും അനുഗ്രഹവും ഉണ്ട്. അതിൻ്റെ ഒരംശം ഞാൻ സാക്ഷ്യമായി വിശ്വാസ സമൂഹത്തിൽ അർപ്പിക്കുന്നു. ആ ഒരവസ്ഥയിൽ പുരോഹിതൻ്റെ ആവശ്യമില്ല, മെത്രാൻ്റെ ആവശ്യമില്ല, പള്ളിയുടെ ആവശ്യമില്ല. ആദിമസഭ വീടുകളിൽ അനൌദ്യോഗികമായി ആരാധിച്ച് അവർ പള്ളി രാഷ്ട്രീയമില്ലാതെ പണ പറയുന്നത് സംഹാരണത്തിൻ്റെ ഭാരം ചുമക്കേണ്ട ഗതികേടില്ലാതെ അവർ സന്തോഷമായി ജീവിച്ചു. അപ്രകാരമുള്ളൊരവസ്ഥയാണ് യേശു വിഭാവന ചെയ്തത്. അങ്ങനെ മാത്രം പഠിപ്പിച്ച യേശു ബുദ്ധിയില്ലാത്തവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതാണ് യേശുവിൻ്റെ ദർശനം എന്ന് ഏവരെയും അറിയിക്കുക മാത്രമാണ് എൻ്റെ കടമ. ആ കടമ ഇതാ ഞാൻ നിർവഹിച്ചിരിക്കുന്നു. സേവിച്ച ഏവരോടുമുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.